സിപിഐഎം കോതമംഗലം ഏരിയ സമ്മേളനത്തിന് ആവേശോജ്വലമായ തുടക്കം. കലാ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ അസീസ് റാവുത്തർ നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളന നടപടികളെക്കുറിച്ച് ഏരിയ സെക്രട്ടറി ആർ അനിൽകുമാർ മീഡിയ 60 വിശദീകരിച്ചു. കോവിഡ് കാലത്തിന്റെ സ്വയം നിയന്ത്രണമുണ്ട്. എങ്കിലും ഒട്ടും ആവേശം ചോരാതെയാണ് കോതമംഗലത്ത് സിപിഐഎം ഏരിയ സമ്മേളനം ആരംഭിച്ചിരിക്കുന്നത്. സമ്മേളന നഗരി ശോണവർണ്ണമണിഞ്ഞു. 145 ഏരിയ സമ്മേളന പ്രതിനിധികൾ രാവിലെ തന്നെ എത്തി. ആവേശം അലയടിച്ച സമവാക്യങ്ങളുടെ അകമ്പടിയിൽ കോതമംഗലത്തെ തലമുതിർന്ന പാർട്ടി നേതാവ് പി ആർ ഗംഗാധരൻ അരുണപതാക വാനിലുയർത്തി. രക്തസാക്ഷി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയും നടന്നു. തുടർന്ന് നടക്കാൻ പോകുന്ന സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ സിപിഐഎമ്മിനെ 2 പതിറ്റാണ്ടിലേറെ കാലമായി കോതമംഗലത്ത് നയിക്കുന്ന ആർ അനിൽകുമാർ വിശദീകരിച്ചു. പാർട്ടിയുടെ കോതമംഗലത്തെ തലമുതിർന്ന നേതാവ് സഖാവ് പി ആർ ഗംഗാധരൻ രാവിലെ സമ്മേളനത്തിൻ്റെ പതാക ഉയർത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന കഴിഞ്ഞ് സമ്മേളന നഗരിയിലേക്ക് സഖാക്കൾ എത്തിച്ചേരുകയുണ്ടായി. സഖാവ് കെ പി മോഹൻ അനുശോചന പ്രമേയവും സഖാവ് സി പി എസ് ബാലൻ രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. ഗോപി കോട്ടമുറിക്കൽ ഉദ്ഘാടനം ചെയ്ത ഏരിയ സമ്മേളനത്തിൽ മുൻ മന്ത്രി എസ് ശർമ്മ, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പി എം ഇസ്മായിൽ, DYFI സംസ്ഥാന പ്രസിഡന്റ് എസ് സതീഷ്, ആന്റണി ജോൺ MLA അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ തന്നെ കോതമംഗലം ഏരിയയിലാണ് സംഘടനാ തലത്തിലും പാർലമെന്ററി രംഗത്തും സിപിഐഎം ഏറ്റവും ശ്രദ്ധേയമായ മുന്നേറ്റമുണ്ടാക്കിയത്. കൂടാതെ വിഭാഗീയതയില്ലാതെ സിപിഐഎം ഒറ്റക്കെട്ടായി നിലകൊണ്ടു. ഇതിനിടയിലും പാർട്ടിക്ക് നല്ല ബഹുജന സ്വാധീനമുള്ള ചിലയിടങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ നന്നായി കാലിടറി. വിശേഷിച്ച് കുട്ടമ്പുഴയിലും ചെറുവട്ടൂരിലും പിണ്ടിമനയിലും മാത്രം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിന്നോട്ടടിയും ക്ഷണിച്ചു വരുത്തിയ പരാജയവും എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള ചർച്ചകൾ സമ്മേളനത്തിൽ സജീവമായി നടന്നേക്കാം. നേട്ടങ്ങളെല്ലാം സമ്മാനിച്ച ശേഷം അമരക്കാരനായി നിന്ന ആർ അനിൽകുമാർ ജില്ലയിലേക്ക് കളം മാറിയേക്കാം. അപ്പോൾ കോതമംഗലത്തെ സിപിഐഎമ്മിനെ ആര് നയിക്കുമെന്ന ചോദ്യത്തിന് നവംബർ 2 ഉത്തരമാകും. കേരള കർഷക സംഘത്തിലൂടെ സജീവ സാന്നിധ്യമറിയിച്ച നേതാവ് KK ശിവൻ, സൈബർ രംഗത്തെ പേരെടുത്ത പോരാളിയായി പാർട്ടിയെ നയിക്കുന്ന അഷ്റഫ് ചക്കര, KP മോഹനൻ, KG ചന്ദ്രബോസ്, CPS ബാലൻ, ഇവരിൽ ആരാണ് കോതമംഗലത്തെ സിപിഎമ്മിനെ നയിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്നു കാണാം. മീഡിയ 60 കോതമംഗലം.